ഹായ്, നമസ്കാരം. ഞാൻ ഷാൻ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഐ ഡി ഉണ്ടാക്കാൻ അറിയാവുന്നവരാണോ? അറിയാമെങ്കിൽ ഇനി ഈ വീഡിയോ കാണണ്ട. അറിയാൻ പാടില്ലാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. എന്നാൽ പിന്നെ സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഹിയർ വി ഗോ. ഹായ് ഫ്രണ്ട്സ്, ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഏതൊരു സാധാരണക്കാരനായ ആൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറയാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ട, ഇവിടെ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അങ്ങനെ സെർച്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് കുറേ വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് വരും. അതിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും താഴെയായിട്ട് ജിമെയിൽ ഗൂഗിൾ എന്ന് പറഞ്ഞ് ദാ ഇതുപോലെ കിടക്കുന്നത് കാണാൻ പറ്റും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിൽ ദാ ഇതുപോലത്തെ ഒരു പേജ് ഓപ്പണായി വരും. ഈ പേജിൽ ഈ തൊട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഇതാണ് നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു മൂന്നാല് ഓപ്ഷൻസ് ചോദിക്കും. ഫോർ മൈ സെൽഫ്, ഫോർ മൈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളുടെ പേരിൽ ഒരു ഇമെയിൽ ഐ ഡിയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോർ മൈ സെൽഫ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഏതാണോ അതനുസരിച്ചുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ടിൽ ഫോർ മൈ സെൽഫ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പേജ് വരും. ഈ പേജിലാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ളത്. ഇതിൽ ആദ്യം കിടക്കുന്നത് ഫസ്റ്റ് നെയിം, പിന്നെ എൻ്റെ തൊട്ടടുത്ത് ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന രണ്ട് കോളംസാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എസ് പി ജംഗ്ഷൻ എന്നായിരുന്നെങ്കിൽ ഫസ്റ്റ് നെയിമിൽ എസ് പി എന്ന് കൊടുക്കാം, ലാസ്റ്റ് നെയിമിൽ ജംഗ്ഷൻ എന്ന് കൊടുക്കാം. ഇനി അതല്ല, അലീന ജേക്കബ് എന്നാണ് നിങ്ങളുടെ പേരെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം എന്നുള്ളത് അലീന എന്ന് കൊടുക്കുക, ലാസ്റ്റ് നെയിം എന്നുള്ളത് ജേക്കബ് എന്ന് കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് യൂസർ നെയിം എന്നും പറഞ്ഞ് ഈ കിടക്കുന്ന ഇതാണ് ഒരു പക്ഷേ നമ്മളെ ഈ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറച്ചൊക്കെ ഒന്ന് കുഴപ്പിക്കാൻ സാധ്യതയുള്ളൊരു മേഖല. ഈ യൂസർ നെയിം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അലീന ജേക്കബ് എന്നാണ് നിങ്ങളുടെ പേരെന്നുണ്ടെങ്കിൽ അലീന ജേക്കബ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതാണ് നമ്മളുടെ ഇമെയിൽ ഐ ഡി നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ അലീന ജേക്കബ് എന്നുള്ളത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് കിട്ടില്ല. അപ്പോൾ ആ അഡ്രസ്സ് നമുക്ക് കിട്ടില്ല. അതായത് ലോകത്തിൽ ആ ഇമെയിൽ ഐ ഡിയിൽ ഒരാളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾറെഡി അത് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ നമുക്ക് അലീന ജേക്കബ് എന്ന് പറഞ്ഞ് തന്നെ കിട്ടില്ല. പകരം നമ്മൾ അലീന ജെ എന്നോ അലീനയുടെ സ്പെല്ലിംഗ് മാറ്റി കൊടുക്കുമോ അല്ലെങ്കിൽ അലീന ജേക്കബിൻ്റെ കൂടെ എന്തെങ്കിലും നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ യൂസർ നെയിം അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് ആദ്യം ഇവിടെ കൊടുത്തു നോക്കുക. അങ്ങനെ കൊടുത്തു നോക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നമ്മുടെ എസ് പി ജംഗ്ഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് എസ് പി ജംഗ്ഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി കിട്ടുമോ എന്നറിയാൻ വേണ്ടി എസ് പി ജംഗ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുക്കുമ്പോൾ തന്നെ ഇതാക്കണ്ടോ, ദാറ്റ് യൂസർ നെയിം ഈസ് ടേക്കൺ, ട്രൈ അനദർ. അതിനുശേഷം അവൈലബിൾ എന്ന് പറഞ്ഞ് താഴെ കുറച്ച് നമുക്ക് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എസ് പി ജംഗ്ഷൻ എന്നുള്ള പേര് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എസ് പി ജംഗ്ഷൻ 00 എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കാം. എസ് പി ജംഗ്ഷൻ 007 അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബർത്ത്ഡേയുമായി റിലേറ്റ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണേൽ കൊടുത്തു നോക്കാം. ഇപ്പോൾ എസ് പി ജംഗ്ഷൻ 00 എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും റെഡ് കളറിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് അവൈലബിൾ ആണ് എന്നാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഓക്കെ ആയി, നമ്മളതിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി അതല്ല, അത് നമുക്ക് വേറെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അവിടെ റെഡ് ഒന്നും വരാതെ ഇരുന്നാൽ അതിൻ്റെ അർത്ഥം അത് അവൈലബിൾ ആണ് എന്നാണ്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എസ് പി ജംഗ്ഷൻ 00 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് എസ് പി ജംഗ്ഷൻ 00@gmail.com എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ളതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളതുമായിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ ഈ ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേരുൾപ്പെടുന്ന ഒരു ഫോമലായിട്ടുള്ള
പേരുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ പല ആൾക്കാരും മോളൂസ്, അച്ചൂസ്, ചാൻസ്, കലിപ്പൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളൊരു ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇമെയിൽ ഐ ഡിയാണ് അവർക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു നല്ല ഒരു ഫോമലായിട്ടുള്ള പേരുൾപ്പെടുന്ന, നമ്മുടെ പേരുൾപ്പെടുന്ന എന്തെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എല്ലാ സാഹചര്യങ്ങളിലും യൂസ് ചെയ്യാൻ വേണ്ടി നല്ലത്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് എന്നും അതിൻ്റെ ഇപ്പുറം റൈറ്റ് സൈഡിൽ കൺഫേം എന്ന് പറഞ്ഞ് കിടക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇനി നമുക്കൊരു പാസ്വേഡാണ് വേണ്ടത്. ഇതിന് 8 ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ അത് ഇംഗ്ലീഷ് ലെറ്റേഴ്സോ നമ്പേഴ്സോ എന്തെങ്കിലും സിമ്പിൾസോ ഒക്കെ ഉൾപ്പെടുന്ന ഒരു 8 ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓർത്തിരിക്കുക, പാസ്വേഡ് ഓർത്തിരിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നതും എന്നാൽ ആർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു നല്ല പാസ്വേഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത പാസ്വേഡ് തൊട്ടിപ്പുറത്ത് കൺഫേം എന്ന് പറയുന്ന കോളത്തിൽ ഒന്നുകൂടി കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കിടക്കുന്ന നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. ഇതിൻ്റെ അകത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കാനാണ്. നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക. ഓപ്ഷനിലാണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ്. എന്നാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇമെയിൽ ഐ ഡിയോ പാസ്വേഡൊക്കെ മറന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഫോൺ നമ്പർ, നമ്മളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഒരു റിക്കവറി ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അതും ഓപ്ഷനിലാണ്, നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേറെ ഇമെയിൽ ഐ ഡി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അവിടെ ഒന്നും കൊടുക്കണ്ട. ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ചോസം ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ജനിച്ച ദിവസം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേ, മന്ത്, ഇയർ അത് കൃത്യമായി തന്നെ കൊടുക്കുക. ഇതും ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ഏതെങ്കിലും രീതിയിൽ മറന്നു പോവുകയോ പാസ്വേഡൊക്കെ മറന്നു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുത്ത് നമുക്ക് ഇതിനെ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കൊടുക്കൽ നിർബന്ധമാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഇമെയിൽ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുകൂടി ഓർക്കുക. അപ്പോൾ അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ ജെൻഡർ എന്നുള്ളത് മെയിലാണോ ഫീമെയിൽ ആണോ എന്തൊക്കെയാണോ എന്നുള്ളത് ലിസ്റ്റ് കാണിക്കും. അതിൽ നിന്ന് നമ്മൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ മൊബൈൽ നമ്പറിനെ വേരിഫൈ ചെയ്യാനുള്ള ഈ പേജിലേക്ക് വരും. ഇത് നോട്ട് നൗ എന്നുള്ള താഴെ ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇതും കൂടി ചെയ്തിടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളുടെ നമ്പർ വേരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു 6-digit ഉള്ളൊരു വേരിഫിക്കേഷൻ കോഡ് അയയ്ക്കും. നമ്മൾ ഈ താഴെ കാണുന്ന സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജായിട്ട് ഒരു 6-digit നമ്പർ വരും. ആ നമ്പർ കൊടുത്ത് നമ്മളിത് വേരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഫേക്ക് അക്കൗണ്ടുകളൊന്നുമല്ല, നമ്മളുടെ സ്വന്തം മൊബൈലും നമ്മളുടെ സ്വന്തം ഇമെയിൽ ഐ ഡിയും ആണെന്നൊന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്ന, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന സെൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജായിട്ട് ഒരു 6-digit നമ്പർ വരും. ആ നമ്പർ എന്ത് ചെയ്യണം, ഈ കാണുന്നിടത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ജിയും ഹൈഫണും കിടപ്പുണ്ടാവും. അതിൻ്റെ തൊട്ടിപ്പുറയായിട്ട് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ട് വന്ന ആ 6-digit നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഇതാ ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ താഴെയായിട്ട് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സ്കിപ്പ് കൊടുക്കുക. ഈ സ്കിപ്പ് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് കുറച്ച് നീണ്ട ഒരു വായിച്ച് പഠിക്കാനുള്ള കുറച്ച് പോളിസീസ് വരും. ഇത് ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതിൻ്റെ കണ്ടീഷൻസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കാം. ഇനി വായിച്ചാലും വായിച്ചില്ലെങ്കിലും താഴെ കാണുന്ന ഐ എഗ്രി എന്നുള്ളത് കൊടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ താഴെ കാണുന്ന ഐ എഗ്രി കൊടുക്കുക. അതായത് ഗൂഗിളിൻ്റെ എല്ലാ പോളിസീസുമായിട്ട് നമ്മൾ ഓക്കെ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത്രയും കൊടുത്ത് ഐ എഗ്രി കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മളിതാ ഗൂഗിൾ കൊണ്ടുപോയി ദാ ഇവിടെ എത്തിക്കും. ദാ ഇതാണ് നമ്മളുടെ ഇമെയിൽ ഐ ഡിയുടെ ഇൻബോക്സ്, നമ്മളുടെ ഇമെയിൽ ഐ ഡി റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ്, നമ്മുടെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഇമെയിൽ ഐ ഡിയിലേക്ക് കയറുന്നതെന്നും കൂടി കാണിച്ചു തരാം.
അപ്പോൾ നമ്മളൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇമെയിലേക്ക്, അതായത് നമുക്കൊരു ഇമെയിൽ അയക്കാനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഇമെയിൽ നോക്കാനോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇമെയിലിൻ്റെ പേജിലേക്ക് നമുക്ക് കയറാനായിട്ട് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് നമ്മളുടെ ഫോണിലൊക്കെ ആണെങ്കിൽ ജിമെയിൽ എന്നും പറഞ്ഞ ആപ്പ് ഓൾറെഡി ഉണ്ടാകും, അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇനി പറയുന്ന പോലെ ചെയ്താൽ മതി. ഇനി അതെല്ലാം കമ്പ്യൂട്ടറിലാണെങ്കിലും മൊബൈലിലാണെങ്കിലും ഇങ്ങനെ ഗൂഗിൾ വഴിയും നമുക്ക് കയറാൻ പറ്റും. ഗൂഗിളോ ക്രോമോ വഴിയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇപ്പോൾ ക്രോം വഴിയോ ഗൂഗിൾ വഴിയോ കയറുകയാണെങ്കിൽ ഈ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം വന്ന പോലെ തന്നെ ആ ലിസ്റ്റ് വരികയും അതിൻ്റെ അകത്ത് ജിമെയിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ഒരു കോളം വരും. ഏത് കോളം? നമ്മൾ ആദ്യം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത സെയിം കോളം തന്നെയാണ്. അതിൻ്റെ അകത്ത് പക്ഷേ മുകളിലായിട്ട് ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ നമ്മളുടെ ഇമെയിൽ ഐ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത SP Junction 00 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ Anila Jacob 00 എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. @gmail.com എന്നുള്ളത് നമ്മൾ ഈ സാഹചര്യത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഗൂഗിളിൽ തന്നെ കയറിയിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നത്. അതുകൊണ്ട് @gmail എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഇമെയിൽ ഐ ഡിയുടെ ആദ്യത്തെ ഭാഗം, ആ അഡ്രസ്സിൻ്റെ ആദ്യത്തെ ഭാഗം കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴേക്കും എൻ്റർ യുവർ പാസ്വേഡ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തായിരുന്നു, 8 characters ഉള്ളത്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇമെയിലിൻ്റെ പേജിലെത്തി. ഇവിടെ ഈ ഇമെയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇമെയിൽ അയക്കുക, എങ്ങനെയൊരു ഇമെയിൽ നമുക്ക് വന്നാൽ അറിയുക, എങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് പഠിക്കാനുമുള്ള ഒരു പേജ് തന്നെയാണിത്. അതൊരു പക്ഷേ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻസായിട്ട് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ, ബൈ ഫ്രം SP Junction. താങ്ക് യു.